ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് എരുന്തുകോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട 1/2 kg എരുന്തെടുത്തിട്ടുണ്ട്. കുക്കറിൽ വിസലടിച്ചതാണ്, വേവിച്ചെടുത്തതാണ്. ഇനി 2 കപ്പ് ഉള്ളി, 2 കപ്പ് തക്കാളി, 2 ഉള്ളി, 2 തക്കാളി, 2 പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ച് വെച്ച. ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഒരു പാത്രത്തിലോട്ടേക്ക് 2 സ്പൂൺ മുളകും പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ വെളിച്ചെണ്ണ. ഇനി നമുക്കെല്ലാം പാടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇതെല്ലാം പാടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എരിന്തിട്ട് കൊടുക്കാം. അപ്പം നമ്മളത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പം നമ്മുടെ ഇതാ 10 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മളിതൊരു പാത്രത്തിലോട്ടേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ എരിന്തിട്ട് കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇതാ മുരിങ്ങ വന്നിട്ടുണ്ട്. ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് വെളിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാ ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇതാ പച്ചമുളക് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാ തക്കാളി ഒക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളുടെ പച്ചമുളക് മാറി വരുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമുളക് നന്നായി മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് എരിഞ്ഞിട്ട് കൊടുക്കാം. നന്നായി നിളക്കി കൊടുക്കാം. ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. നമ്മൾ അടിപൊളി എരിന്തുകോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് ലൈക്കോടെ ക്ലിക്ക് ചെയ്ത്